ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടത്താനുള്ള ആലോചന ബിജെപി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുക്കുമ്പോഴാണ് ബിജെപിയുടെ ഈ നീക്കം. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് ലോക്സഭയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പുണ്ടാകും. ജമ്മുകശ്മീരിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന എന്നീ സംസ്ഥാന നിയമസഭകളുടെ കാലാവധി ഈ വർഷം കഴിയും. ഈ സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് വേണോ എന്ന ആലോചന ബിജെപി തുടങ്ങിയെന്ന സൂചനകളാണ് പുറത്തുവന്നത്. ഇക്കാര്യത്തിൽ നാളെയോടെ രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിക്കും. പുൽവാമയ്ക്ക് ശേഷമുള്ള സാഹചര്യമാണ് ബിജെപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടത്താനുള്ള ആത്മവിശ്വാസം നൽകുന്നത്. ഇതിനിടെ ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം 30 തീരുമാനങ്ങൾ ഒന്നിച്ച് പ്രഖ്യാപിച്ചു. കേരളത്തിലെ തൃക്കാക്കരയിൽ ഉൾപ്പെടെ 50 കേന്ദ്രീയ വിദ്യാലയങ്ങൾ കൂടി തുടങ്ങും. പഞ്ചസാര മില്ലുകൾക്ക് 3,300 കോടി രൂപ നൽകും. അധ്യാപക നിയമനത്തിന് സർവകലാശാലയെ ഒറ്റ യൂണിറ്റാക്കി കണക്കാക്കി സംവരണം നിർണ്ണയിക്കുന്നത് പുനഃസ്ഥാപിക്കാൻ ഓർഡിനൻസ് ഇറക്കും. ഡിപ്പാർട്ട്മെന്റ് തല സംവരണം എന്ന കോടതി വിധി മറികടക്കാനാണ് ഈ ഓർഡിനൻസ്. പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ അതിർത്തി പരിഹരിക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം നാളെയോ മറ്റന്നാളോ ദില്ലിയിൽ ചേരും എന്നാണ് സൂചന. ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ പ്രഖ്യാപനം വന്നേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.